നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു 100 പരാതികൾ അസോസിയേഷൻ കിട്ടി. പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസ് ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓടി ഇന്നേ ആൾക്കാർക്ക് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പൊ ഹേ ഗായ്സ്, ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ആ ന്യൂസ് ചാനലിൻ്റെ വീഡിയോ ഞാൻ അടിയിൽ കാണിക്കാം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കോളേജിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലെ ഒരു കാഴ്ച. അതെന്ന് വെച്ചാൽ അവിടെ കോളേജിലെ പിള്ളേർ ഡെയിലി പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ സ്ഥിരമായിട്ട് പിള്ളേർ ഇരിക്കുന്നതുകൊണ്ട് ബസ് സ്റ്റോപ്പിലെ സീറ്റ്, അതായത് കട്ട് ചെയ്ത് ഇത് 3 സീറ്റാക്കി വെച്ചിരുന്നത്. അതായത് ഇങ്ങനെ നിരക്കിയുള്ള ഒരു സീറ്റ് കട്ട് ചെയ്ത് ഇരിക്കുന്നു. അപ്പോൾ ഈ നാട്ടുകാർ പറയുന്നതെന്ന് വെച്ചാൽ, ഡെയിലി രാത്രി രാവിലെ ഒന്നുമില്ലാണ്ട് ഫുൾ ടൈം കോളേജിലെ പിള്ളേർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവർക്ക് അവിടെ ഇരിക്കാനൊന്നും സ്ഥലവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കട്ട് ചെയ്ത് വെച്ച്. ആ ന്യൂസ് ചാനലിൻ്റെ ഞാൻ ഇവിടെ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോക്കാം അവർ പറയുന്നത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്നുള്ള ബസ് ഷെൽട്ടറിലെ ബെഞ്ച് മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് ആർക്കും എഴുതി നൽകിയിട്ടില്ലെന്നും കൂട്ടമായി ഇനിയും ബസ് ഷെൽട്ടറിൽ എത്തുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിദ്യാർത്ഥികൾ ഇടകലർന്നിരിക്കുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോഴാണ് ഇരിപ്പിടം നീക്കി 3 പ്രത്യേകം ഇരിപ്പിടമാക്കിയത് എന്ന് ശ്രീകൃഷ്ണ നഗർ റെസിഡൻസ് അസോസിയേഷൻ അറിയിച്ചു. മുറിച്ചു മാറ്റിയ ഇരിപ്പിടത്തിൽ വിദ്യാർത്ഥികൾ മടിയിലിരുന്ന് പ്രതിഷേധിച്ചതിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മുഹമ്മദ് അത് കട്ട് ചെയ്ത് വെച്ചതെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഡയലോഗെല്ലാം വരുന്നുണ്ട്. പിന്നെ എന്തായാലും അവർ ചെയ്ത പ്രതിഷേധം അടിപൊളി. കോളേജിലെ പിള്ളേർക്ക് എന്താ അടുത്തിരിക്കുന്നതിനെ കൊണ്ടോ ഒരു പ്രശ്നമില്ല. ഞാൻ ഇതുവരെ അങ്ങനെ പ്രശ്നം കണ്ടില്ല. ഇത് കണ്ടുവരാൻ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ +2 പഠിക്കുമ്പോൾ ഒരു ടീച്ചറുണ്ടായി. ടീച്ചർ പറഞ്ഞ് പെൺപിള്ളേരൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ടീച്ചർ കയറി വരാൻ നമ്മൾ കുറച്ചാൾ ബോയ്സും ഗേൾസും ഒരുമിച്ച് നിന്നാണ്ട്. അപ്പം പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ പാടില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വേണ്ട. അന്നേരം പറഞ്ഞ് മിനിമം ഒരു പെൺപിള്ളേരൊപ്പം നിൽക്കും, 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിരിക്കണം. അപ്പം നമ്മൾ അന്ന് കുറച്ച് കോമഡി ആയിട്ട് എടുത്ത്, അപ്പോൾ നമ്മളൊരു 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലെല്ലാം എടുത്തിട്ട് മെഷർ ചെയ്തിട്ട് അപ്പുറം കുറച്ചപ്പുറം നിൽക്കണം ഇപ്പുറം നിൽക്കണം എന്നാണ് തമാശയാക്കിയത്. ഇപ്പോൾ ഇതേ കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ പോക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് കണ്ടവരാണ് കാര്യമാണ് ഓർമ്മ വന്നത്. പിള്ളേർ എഴുതി എന്തായാലും അടിപൊളിയാണ്. പിന്നെ നാട്ടുകാർ പറഞ്ഞ് ഇതെല്ലാം ചെയ്തിട്ട് നാട്ടുകാർ പറയുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് എന്താ പറയുക, നമുക്ക് അവിടെ ഇരിക്കാൻ വരുന്നില്ല. പിള്ളേർ കോളേജ് പിള്ളേർ രാത്രി വരെ ഉണ്ട് ആ സമയത്ത്. ഞങ്ങൾക്ക് തോന്നുന്നില്ല രാത്രി വരെ ഉണ്ടാവുമോ കോളേജിലെ ടൈം. അതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. ഇരിക്കാൻ പറ്റുന്നില്ല, കട്ട് ചെയ്തതിനെ കൊണ്ട് ഇപ്പോൾ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? 3-4 വാക്കല്ലേ ഇരിക്കാൻ പറ്റുന്നുള്ളൂ. കട്ട് ചെയ്തതിനെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? എന്തായാലും നിങ്ങളെ കമൻറ്റ് ഈ വീഡിയോൻ്റെ അടിയിൽ ഇടുക. ഇത് കണ്ടേരാൻ എനിക്ക് പറയണം തോന്നി. എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി വെച്ച്, രസകരമായ ഒരു അനുഭവം വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങളെ അനുഭവം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓക്കെ അടുത്ത വീഡിയോ കാണാം.